പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഭൂമിയെ നോവിക്കാതെ ജീവിക്കുക എന്ന് പറയുന്ന കാര്യം, അത് പലപ്പോഴും പലയിടത്തും സാധ്യമാകാറില്ല, പലയിടത്തും സാധ്യമായി കാണുന്നുമില്ല. പക്ഷേ ഇന്ന് ഇപ്പം നമ്മൾ പലയിടത്തും കാണാറുണ്ട് പ്രകൃതിയെയും ഭൂമിയെയൊക്കെ വളരെയേറെ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുന്ന, അല്ലെ, നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ ആവാസവ്യവസ്ഥ നമ്മൾ ആ രീതി മാറ്റുന്നതും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴത്തേക്ക് പല വില്ലാ പ്രോജക്റ്റുകളും പല ഫ്ളാറ്റിൻ്റെയും മറ്റുമൊക്കെ പണികൾ കാണുമ്പോൾ നമുക്കറിയാം ചിലയിടത്തൊക്കെ മലകളും കുന്നുകളുമൊക്കെ ഇടിച്ചു നിരത്തി അവിടെ പണിതെടുക്കാറുണ്ട്. ചിലയിടത്ത് പാടങ്ങളും മറ്റുമൊക്കെ നികത്തി അവിടേക്ക് മണ്ണിട്ട് വേണ്ട അവിടെ പണിതെടുക്കാറുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നിർമ്മിതികൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഭൂമി എങ്ങനെയാണോ, അല്ലെ, നമ്മളുടെ പ്രകൃതി എങ്ങനെയാണോ, അതിനനുസരിച്ച് അല്ലെ അതിനെ നോവിക്കാതെയും സ്നേഹിച്ചും കൊണ്ട് അവിടെയായിട്ട് ഒരു ലിവിങ്, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സാധ്യമാക്കുക, അതും തികച്ചും ബഡ്ജറ്റ് എന്ന് പറയാവുന്ന ഒരു എമൗണ്ടിൽ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സാധ്യമാക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. അങ്ങനെ സാധ്യമാക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അടിപൊളി ഡീൽ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർ ഡീലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. മൂഴിക്കുളം എന്ന് പറയുന്നത് മൂഴിക്കുളം ശാല എന്ന് പറയുന്നിടത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. നേരത്തെ പലയിടത്തും പല സാമൂഹ്യ മാധ്യമങ്ങളിലും പലയിടത്തും ഇതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് ഒരു സമയത്ത്. ഇപ്പോൾ അവിടെ ഒരു നല്ല ഡീൽ നമ്മൾക്കുണ്ട്. ആ ഡീലും അതേപോലെ തന്നെ ഈ ഒരു സംഭവം എന്താണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരം ആദ്യം ഞാൻ പറയാം. ഇവിടെ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സിയാലിലേക്ക് ഇവിടെ നിന്നുള്ളത്, അതായത് സിയാൽ ഇരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ജംഗ്ഷൻ അത്താണിയിലേക്ക് ഇവിടെ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്കമാലിയിലേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അങ്കമാലിയിലേക്കുള്ള ദൂരം. ഇവിടെയായിട്ടാണ് ഈ മൂഴിക്കുളം ശാല, അതായത് എനിക്ക് പിറകിലായി കാണുന്ന ഈ ഒരു മൂഴിക്കുളം ശാല എന്ന് പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നത്. അപ്പോൾ കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.4 ഏക്കറിനകത്തായിട്ടാണ് ഈ ഒരു സംഗതി ഉള്ളത്. അതായത് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് അല്ലെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരിക്കുന്ന ഏകദേശം 59 ഫാമിലികൾക്ക് താമസിക്കാവുന്ന 59 വീടുകൾ, അത് പ്രകൃതി സൗഹൃദ വീടുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വീടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിനകത്ത് ഒരു 4 കെട്ട് ടൈപ്പിലുള്ള വീടുകളും ഉണ്ട്, പിന്നെ ഒരു ഒറ്റമുറി വീടുമുണ്ട്. അപ്പോൾ ഒറ്റമുറി എന്ന് വെച്ചാൽ 1 BHK എന്ന് തന്നെ നമുക്ക് പറയാവുന്ന 1 BHK വീടുകളുണ്ട്. ഈ 2 വീടുകളിൽ 2 ഡീലുകളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഉള്ളിലേക്ക് കയറുവാനായിട്ട് ഇവിടെ വലിയൊരു കവാടം കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു കവാടത്തിന് ഗേറ്റ് ഉണ്ട്, പക്ഷേ ഈ ഗേറ്റ് 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ഇവിടെ കാവൽക്കാരില്ല, അതായത് നമുക്ക് സെക്യൂരിറ്റി മറ്റു കാര്യമൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു കാവൽക്കാരൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ആളെ പറ്റി അന്വേഷിച്ചപ്പം ആളെ കറുപ്പൻ എന്നാണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരാളാണ്. ആൾ 2018 പ്രളയ സമയത്ത് ഇവിടെ വന്നു കൂടിയതാണ്. അതിനുശേഷം ഇവിടെ തന്നെയാണ് ആൾ താമസം എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആളാണ് ഇപ്പോൾ താൽക്കാലികമായി ഇവിടെ. പക്ഷേ കാവൽക്കാരനാണെങ്കിൽ കൂടിയും ആൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ വന്നപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. ആളിങ്ങനെ ഒരു സൈഡത്ത് അടങ്ങി കിടന്നോളും. ഇനി നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് വലിയൊരു പേരാല് നിൽക്കുന്ന കാണാം. ഏകദേശം 10 വർഷം മാത്രമാണ് ഈ ഒരു പേരാലിൻ്റെ ആ ഒരു എന്താ പറയുക വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 10 വർഷം കൊണ്ട് ആൾ ഇത്രയുമായി മാറിയിരിക്കുന്നു. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുന്നൊരു കാര്യം, ഇവിടെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സാധാരണ വില്ലാ പ്രോജക്റ്റിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ പ്രോജക്റ്റിനകത്തേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഇൻ്റർലോക്ക് കട്ടകളൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള വഴികളും മറ്റുമൊക്കെ ആയിരിക്കും നമ്മൾ കാണാറ്. പക്ഷേ ഇവിടേക്ക് കയറി വരുമ്പോൾ അങ്ങനെയുള്ളൊരു നമ്മളെന്താ പറയുക ഇപ്പോൾ മൂടി പിടിപ്പിച്ചിരിക്കുന്ന വഴികളോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് കട്ടകളോ ഒന്നും നമുക്കിവിടെ കാണാനില്ല. ഫുള്ള് ഇങ്ങനെ മൺപാതകളാണ്, ഇവിടെ മൊത്തം മൺപാതകളാണ് എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ ഈ ഒരു പേരാലിൻ്റെ ചുവട്ടിലായിട്ട് ഒരു മൺപൂജ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂജക്കകത്ത് നമുക്ക് ഇവിടെ വരുന്ന ആർക്കോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർക്കോ എപ്പോഴും ഇതിനകത്ത് വെള്ളമുണ്ടാവും. അപ്പം വരുന്നവർക്ക് വെള്ളം കുടിക്കുവാനായിട്ട് അതിനകത്ത് ആ ഒരു പൂജ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കാം. പിന്നെ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വീടുകളാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടുത്തെ വീടുകൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതായത് നോർമൽ നമ്മൾ കാണുന്ന ഒരു 2 നില വീടിൻ്റെ ഡിസൈനോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഒറ്റ നില വീടുകളാണ് ഇവിടെയെല്ലാം. അതായത് മുകളിലേക്ക് അപ്സ്റ്റെയറോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇങ്ങനെ ഒറ്റ നില വീടുകളായിരിക്കും. എല്ലായിടത്തും ഓടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓടിട്ടേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോൺക്രീറ്റും മറ്റും ചേർത്തിട്ടുണ്ട്. 3 ലെയറായിട്ടും മറ്റുമൊക്കെയാണ് ഓടിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 10 വർഷമാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ വയസ്സ്, അല്ലെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള വയസ്സ്. പിന്നെ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ
4.4 ഏക്കർ സ്ഥലവും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടാണ് അതിനകത്ത് ഈ ഒരു 59 വീടുകളും പണിതിരിക്കുന്നത്. ഏകദേശം 23 അതായത് 4 കെട്ട് വീടുകളുമുണ്ട്. അതേപോലെ 29 എണ്ണത്തോളം ഒറ്റമുറി വീടുകളും, അതായത് 1 BHK വീടുകളുമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഞാൻ നമ്മളുടെ എല്ലാ വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പച്ചക്കറി തോട്ടവും അല്ലെ പച്ചക്കറി കൃഷിയും മറ്റുമൊക്കെ ഉള്ള കാര്യം, അതേപോലെ മരങ്ങളുടെയും മറ്റുമൊക്കെയുള്ള സാന്നിധ്യം എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്. ഒരു വീടാണെങ്കിൽ ഇവിടെ ഏകദേശം ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 1200 വർഷം മുമ്പ് ഏകദേശം 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെ അവർക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ അവർക്ക് വേണ്ടി സമർപ്പിച്ചേക്കുന്ന ഒരു പ്രോജക്റ്റാണത് അല്ലെ. അവർക്ക് വേണ്ടിയിട്ടായിട്ട് കൊടുത്തു ചെയ്തേക്കാൻ അല്ലെ, അവിടുത്തെ ജീവിതശൈലിയൊന്നുമല്ല, അന്നേരത്തെ ജീവിതശൈലിയൊന്നുമല്ല, അവർക്ക് വേണ്ടി കൊടുത്തേക്കാൻ അല്ലെ അവർക്കൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നോക്കിയാൽ ഇവിടെയും വലിയ ഒരു മാവ് നിൽക്കുന്ന കാണാം. ആ ഒരു മാവിൻ്റെ തണലും അതിന് ചുറ്റും തറകളുമെല്ലാം കെട്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പഴയ കേരള തനിമ എന്താണ് എന്നുള്ള കാര്യം വിളിച്ചോന്ന തരത്തിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വീടുകളുടെയും മറ്റുമൊക്കെ ഒരു കാര്യം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയും, ഇവിടുത്തെ പ്രോജക്റ്റിന് ഒരു പ്രത്യേകത, ഇവിടെ താമസിക്കാൻ ഇപ്പോൾ നിങ്ങൾ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചുറ്റുമതിൽ പാടില്ല, അത് ഒരു കണ്ടീഷനാണ്. അതേപോലെ വീട് മുകളിലേക്ക് പണിയാൻ പാടില്ല, പിന്നെ വീടിന് മുൻവശം വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല, അതും ഇതിനകത്ത് നിയമാവലികളിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ, പക്ഷേ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ, അതായത് ടൈല് വിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മതിൽ കെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വാതന്ത്ര്യമില്ല. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ദേ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കൂടാതെ തന്നെ എല്ലാ വീടിൻ്റെ എന്താ പറയുക മുറ്റത്തും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനമുണ്ട്, കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോ ബാഗുകളും മറ്റുമൊക്കെ വെച്ചിട്ട് ഇവിടെയായിട്ട് നിറയെ കൃഷിയാണ്. തക്കാളി, വെണ്ടയ്ക്ക, പടവലം എല്ലാം ഇതൊക്കെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ വീണ്ടും, അതായത് ഒരു സമയത്ത് കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒന്നേം തുടങ്ങിയ കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ പന്തലൊക്കെ ഇട്ട് നന്നായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്കിത് ഇവിടേക്ക് നടക്കാം. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, ഇതിൻ്റെ മുൻവശത്തു കൂടെയാണ് ചാലക്കുടി പുഴ ഒഴുകുന്നത്. ഏകദേശം നമ്മുടെ ഈ ഒരു 1 BHK വീടുകളെല്ലാം ചാലക്കുടി പുഴയെ അഭിമുഖമാക്കി നിർത്തിയിട്ടാണ് അതിനെ പണിതിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്, അതായത് വല്ലാത്തൊരു ഒരനുഭൂതി അവിടെ ചെല്ലുമ്പോൾ അല്ലെ ആ ഒരു വീടിനകത്ത് താമസിക്കുമ്പോൾ കിട്ടും. പിന്നെ ഇവിടെ ഫുള്ള് ഈ പറഞ്ഞ പോലെ വൃക്ഷങ്ങളാണ്. ഇത്രയും വൃക്ഷങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ, ഈ ഒരു മരങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടാവും. അതേപോലെ ഈ ഒരു വീടുകളെല്ലാം ഇതിൻ്റെ പണികൾ കാണുമ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ നിർമ്മിതികൾ കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു അത്തരത്തിലുള്ളൊരു നിർമ്മിതിയാണ് ഇതിനെല്ലാം. ആ കട്ടകളും മറ്റുമൊക്കെ, അതായത് നമ്മുടെ നാടൻ ചുടുകട്ട വെച്ചിട്ടാണ് ആ ഒരു ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് പണ്ട് തൊട്ടേ നമ്മളുടെ ആ വീടുകളെല്ലാം ഇങ്ങനെയുള്ള ചുടുകട്ടകളും മറ്റുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമെ പ്ലാസ്റ്ററിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇവിടേക്ക് വന്നാൽ ദാ ഈ വീടുകളൊക്കെ നോക്കി, ഇവിടെ എങ്ങും ചുറ്റുമതിലില്ല, എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതിനകത്തൊരു കാര്യം, 4 കെട്ട് വീടുകളും ഇവിടെ കൊടുക്കാനുണ്ട്, അതേപോലെ തന്നെ ഒറ്റമുറി വീടുകളും ഇവിടെ കൊടുക്കുവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആദ്യം ഈ ഒരു പുഴയുടെ സൈഡിലേക്ക് പോകാം. ഇതുവഴിയാണ് ആ ഒരു ചാലക്കുടി പുഴ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്നത് നമുക്ക് കാണാവുന്നത്. ഇവിടെയായിട്ടൊരു കടവ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വീട്ടിലേക്കും, ഏതൊരു വീടുണ്ടെങ്കിലും എല്ലാ വീട്ടിലേക്കും വീടിൻ്റെ മുറ്റത്തേക്കും വാഹനം എത്തുവാനുള്ള സൗകര്യവും കൊടുത്തിരിക്കുന്നത്. ഒറ്റമുറി വീടാണെങ്കിലും കൂടി, 3 ബെഡ്റൂമുള്ള 4 കെട്ടാണെങ്കിൽ കൂടിയും എല്ലാ വീടുകളിലേക്കും നമുക്ക് വാഹന സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നാൽ ഈ ഒരു കടവ് കാണാം. ഇപ്പോൾ ഈ കടവ് ഇപ്പം വെള്ളം ഒന്ന് ഇങ്ങനെ ഇവിടം വരെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടായിരിക്കാം ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ശാന്തമായിട്ടുള്ള ഈ ഒരു ഏരിയ തന്നെയാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ. തീർച്ചയായിട്ടും മനസ്സിനെ തണുപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്രമ ജീവിതം, അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾ, അല്ലെ അങ്ങനെയൊക്കെ ആസ്വദിക്കണം, അത് പ്രകൃതിയോട് ഇണങ്ങി തന്നെ ജീവിക്കണം എന്നുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും. ദേ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാ കണ്ട ഒരു കാടിനകത്താണ് നിൽക്കുന്നതെന്ന് തോന്നും. എറണാകുളം ടൗൺ, അതായത് എയർപോർട്ടിനോട് ഇത്രയ്ക്കും തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റമുറി വീടുകളാണ് ഈ കാണുന്നത് ഇത്രയും. അപ്പോൾ ഇത് ഇങ്ങനെ ഇതെല്ലാ വീടുകളും വിറ്റതാണ്, ഒരെണ്ണം പോലും പുതിയതായിട്ടില്ല. ഇവിടെ കിടക്കുന്ന വീടുകൾ, അതായത് നിങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് ഉള്ള വീടുകളെല്ലാം എന്ന് പറഞ്ഞാൽ വീണ്ടും വിൽക്കുവാനായിട്ട് വെച്ചേക്കുന്നതാണ്.
അതായത് അവരാവശ്യം കഴിഞ്ഞ് അവർ വീണ്ടും വിൽക്കുവാനായിട്ട് വെച്ചേക്കുന്ന വീടുകൾ മാത്രമാണ് നമ്മൾക്കുള്ളത്. ബാക്കിയെല്ലാം വിറ്റ് തീർത്തതാണ്. അപ്പോൾ നമുക്ക് ഇതിനിടവശത്തൂടെ ഇങ്ങനെ നടന്ന് നോക്കാം. ഈ ഒരു വശത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ടൈലിട്ട് മോഡിഫൈ ചെയ്യുവാനും മറ്റുമൊക്കെയുള്ള പ്രൊവിഷൻസ് നമുക്കുണ്ട്. ഇനി ഇതുകൂടാതെ തന്നെ ഇത് അതേപോലെ തന്നെ നിലനിർത്തിയേക്കുന്ന ആളുകളുമുണ്ട്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പുഴ ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനും മറ്റുമൊക്കെ അല്ല ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും മറ്റുമൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടേക്ക് വന്നാൽ എല്ലായിടത്തും ഈ ഒരു മൺപാതകൾ തന്നെയാണ്, അല്ലാതെ നമുക്ക് ഇൻ്റർലോക്ക് കട്ടകളൊന്നും കാണാനില്ല. ഇപ്പോൾ ഇവിടേക്കൊക്കെ വന്നാൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഒറ്റമുറി വീടുകളെല്ലാം ഈ ഒരു പുഴയെ ഫേസ് ചെയ്തിട്ടാണ്. ഇവിടേക്ക് നോക്കിയാൽ എല്ലാ വീടുകളും ഈ പുഴയെ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് നമുക്ക് കാണുവാനുള്ള രണ്ട് വീടുകൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വിൽക്കുവാനുള്ള ഒരു വീട് ആദ്യം നിങ്ങളിന്ന് കാണിക്കാം. ഈ ഒരു വശത്തായിട്ടാണ് ഈ ഒരു വീട് വിൽക്കുവാനായിട്ട്, അതായത് ഇത് രണ്ടാമതും ഇവർ വിൽക്കുവാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പം ഈ വീടാണ് അതുള്ളത്. അപ്പോൾ ഇതിന് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, S26. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വീട്ടിലേക്ക് കയറാം. ആദ്യം ചെറിയൊരു സിറ്റ് ഔട്ട് മാതിരി ചെറിയൊരു ഇത് കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് അതിനുള്ളൊരു സ്പേസ്, ഒരു കസേര ഇടാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് തൂണുകൾ കൊടുത്തിരിക്കുന്നതാണ്. ആ തൂണുകളിനകത്തൊന്നും വേറെ ഡിസൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അതിനെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ടാണ് മെയിൻ ഡോറ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ഡോറ് തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഒരു ഒറ്റ റൂം മാത്രം, ആ റൂം ഇത് രണ്ട് പേർക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം സുഖമായിട്ട് താമസിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയായിട്ട് ഒരു റൂം കൊടുത്തിരിക്കുന്നു. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നേരെ നമുക്ക് ആദ്യം സീലിങ്ങിലേക്ക് നോക്കാം. ആ ഒരു ഓടിൻ്റെ ഡിസൈനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ഓട് വെച്ചിട്ടാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തണുപ്പ് അധികമില്ല. അതേപോലെ തന്നെ മണ്ണിൻ്റേതായ ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ടാണ് ഈ ഒറ്റമുറി വീടുകളെ ഇവർ ചെയ്തിരിക്കുന്നത്. മറ്റതെല്ലാം നാടൻ ചുടുകട്ടകളാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ അതല്ല. ഇനി ഇവിടെ ഫ്ലോറിലേക്ക് നോക്കിയാൽ മണ്ണിൻ്റേതായിട്ടുള്ള ടൈലുകൾ വെച്ചിട്ടാണ് അതും ചെയ്തിരിക്കുന്നത്, ആ ഒരു ഫ്ലോറിങ്. ഇതിപ്പം ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പൊടിയും അഴുക്കും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. ഉപയോഗിക്കുന്ന നല്ലൊരു റൂം ഞാൻ നിങ്ങളെ, അല്ലെ വേറൊരു വീട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെയായിട്ട് ആ ഒരു സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിലേക്ക് തുറക്കുന്ന രണ്ട് ജനാലകൾ ഇവിടെ നൽകിയിരിക്കുന്നുണ്ട് ഈ ഒരു വശത്തായിട്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് മൂന്ന് പാളികളുടെ ജനാല ഇവിടെയും കൊടുത്തിരിക്കുന്നു. അപ്പം രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു. അത്യാവശ്യം കാറ്റും വെളിച്ചവും കിടക്കാത്ത തരത്തിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെ നിന്നിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അടുക്കളയാണ്. അടുക്കളയ്ക്ക് പ്രത്യേകം ജനാല, അതായത് കതകുകൾ ഒന്നും നല്ല ഡോറുകളൊന്നും നൽകിയിട്ടില്ല, ഓപ്പണായിട്ട് തന്നെയാണ് അടുക്കളയെ നൽകിയിട്ടുള്ളത്. അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ അടുക്കളയാണ്, ഒരാൾക്ക് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന സ്പേസ് മാത്രമാണ് അടുക്കളയ്ക്കുള്ളത്. ഇവിടെയായിട്ട് ഒരു രണ്ട് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു ടോപ്പ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടിരിക്കുന്നു. ലാസ്റ്റ് പോർഷനിൽ സിങ്ക് കൊടുത്തിരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടുക്കള. അതായത് ചെറിയ ഒരു ഫാമിലിക്ക്, അതായത് രണ്ട് തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഒന്ന്, നമുക്ക് തീരെ ബഡ്ജറ്റില്ല, നമുക്കൊരു ചെറിയ വീട് വേണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട്. അതല്ല, ഒരു ചെറിയ ഒരു നമ്മൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, നമുക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫ് പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കണം, അങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രോജക്റ്റ് ഉപകാരപ്രദമാവും. ഇനി ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ഈ ഒരു വശത്തായിട്ട്. ഇപ്പോൾ ഈ ബാത്റൂം ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ബാത്റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ക്ലോസറ്റ് ഏരിയ കൊടുത്തിരിക്കുന്നു, ബാത്ത് ഏരിയ കൊടുത്തു. അതെല്ലാം നോർമൽ ഫിറ്റിങ്സ് ആണ് കേട്ടോ, വലിയ വാഷ് ഫിറ്റിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു ഒരു വാഷ് ബേസിൻ ഏരിയയും ഈ ഒരു വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം ഒരു ചെറിയ ബാത്റൂം, അതായത് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ താമസിക്കണം, അതായത് ഒരുപാട് ആഡംബരമില്ലാതെ താമസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താമസിക്കുവാനായിട്ടാണ് ഇങ്ങനൊരു വീടിനെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് ഒരു സെൻറ്റിനകത്തായിട്ടാണ് ഈ ഒരു വീടുള്ളത് എന്നുള്ളൊരു എടുത്ത് പറയട്ടെ. ഒരു സെൻറ്റിനകത്ത് 230 സ്ക്വയർ ഫീറ്റാണ് ഒരു വീടുള്ളത്. അങ്ങനെ നമുക്ക് ഒരു വീട് ഇവിടെ വാങ്ങിക്കാം. അപ്പോൾ വില നിങ്ങൾ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവും, 500,000 രൂപയാണ് ഇങ്ങനെ ഒരു വീടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് ഒന്ന് കാണാം. ഇവിടെ ഈ ഒരു പുഴയുടെ തീരത്ത് വലിയ ഒരു മരം, ഇവിടെ ഏതാണ് ഈ മരം എന്നുള്ള കാര്യം എനിക്കറിയില്ല, വലിയൊരു മരം നിൽക്കുന്നു. അതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു മുളങ്കാട് കാണാം. ആ ഒരു മുളങ്കാട് പിന്നെ ഇവിടെ നന്നായിട്ട് എന്താ പറയുക, ഈ ഒരു രീതിയിൽ സിമെൻറ്റൊക്കെ കെട്ടി അല്ലെ കട്ടകളൊക്കെ കെട്ടി, അതായത് ആ ഒരു തിട്ട കൃത്യമായിട്ടും ആ ഒരു ഫുള്ളായിട്ടും നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഈ കാണുന്ന വീട്, ഈ വീടിപ്പം, അതായത് ഈ കാണുന്ന വീട് ഇവിടെയാണ് ലാസ്റ്റ് വീടാണ്, ഏറ്റവും എൻ്റെയായിട്ടുള്ള വീടാണ്. ഞാൻ വന്ന് കണ്ടപ്പോൾ ചുമ്മാതെ പുള്ളിയോട് ചോദിച്ചു ഈ വീട് കൊടുക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ വാങ്ങിച്ചേക്കാമെന്ന്. പക്ഷേ ഇല്ല, ഈ വീട് കൊടുക്കാനല്ല. അപ്പോൾ ഈ വീട് ഇവിടെ ഒരു ഇദ്ദേഹത്തിൻ്റെ മകൻ, അതായത്
ഇത് വെച്ചേക്കുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഓണറുടെ മകൻ ആൾക്ക് സംഗീതം അഭ്യസിക്കുവാനും അതായത് രാവിലെ സാധകം ചെയ്യുവാനും മറ്റുമൊക്കെ ആൾ ഉപയോഗിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ വീട് കൊടുക്കാനല്ല, പക്ഷേ ഈ വീട് നല്ല നീറ്റായിട്ട് ഇട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെയായിട്ടൊരു കസേര ഇട്ടിരിക്കുന്നു, വെറുതെ സാധാരണ ഒരു പ്ലാസ്റ്റിക് ചെയറാണ്, ഒരു ഈസി ചെയറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിട്ടുകൊണ്ട് ഇങ്ങനെ പുഴയെ ആസ്വദിച്ച് വിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വലിയ ഒരു ശല്യങ്ങളുമല്ല, വേറെ സൗണ്ടുകളൊന്നുമില്ല. നമ്മളൊരു വലിയൊരു ടൗണിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളൊരു കാര്യങ്ങളോട് അറിയില്ല. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം തന്നെ. അപ്പോൾ ഇവിടെ അവർ ജസ്റ്റ് ഒരു മോസ്കിറ്റോ നെറ്റും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു വീട് ഇപ്പോൾ മോസ്കിറ്റോ നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു വീട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ ആൾ സംഗീതം അഭ്യസിക്കുന്നതിൻ്റെയും മറ്റുമൊക്കെ സാധന സാമഗ്രികൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയായിട്ട് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ബാത്റൂമും മറ്റുമെല്ലാം നൽകിയിട്ടുണ്ട്. വാഹ്, ഇത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഒരു റൂമിനെ അല്ല ഈ ഒരു വീടിനെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീടും മറ്റും കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് നാലുകെട്ടാണ്. അപ്പോൾ നാലുകെട്ട് വീടുകൾ എല്ലാം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ഉണ്ട്, അതല്ലാതെ അതിത്രയും അതിനകത്തും മറ്റും കുറച്ച് സാധനങ്ങളും മറ്റുമൊക്കെ കിടക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടും നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. 500,000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു വീട്, അതായത് 1 BHK വീട്, അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു 500,000 രൂപയ്ക്ക് 1 സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും കൂടെയാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതും അങ്കമാലിക്കടുത്ത് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്കമാലിക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വെറും ഏകദേശം 7 കിലോമീറ്റർ, അത്താണി ജംഗ്ഷനിലേക്ക് 7.1 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇനി അതേപോലെ തന്നെ നമുക്ക് നാലുകെട്ടിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 30 ലക്ഷം രൂപ മുതൽ 1,000 സംതിംഗ് സ്ക്വയർ ഫീറ്റ്, 1,028 സംതിംഗ് സ്ക്വയർ ഫീറ്റ് ഉള്ള 3 ബെഡ്റൂമുള്ള നാലുകെട്ട് കിട്ടും. അതായത് 30 ലക്ഷം രൂപ മാത്രമാണ് അതിൻ്റെ പ്രൈസ്. 30 ലക്ഷം രൂപ മുതൽ 45 ലക്ഷം രൂപ വില വരുന്ന നാലുകെട്ടുകൾ ഇവിടെ വിൽക്കുവാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 7 എണ്ണത്തോളമാണ് ഇവിടെ വിൽക്കുവാനുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു നാലുകെട്ട് വീടോ ഒറ്റമുറി വീടോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ പോവുക, നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ എടുക്കുക, ആളെ വിളിക്കുക, ആളെ വിളിച്ചിട്ട് ആളോട് സംസാരിക്കുക, എന്നിട്ട് നേരിട്ട് വന്നിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇവിടുത്തെ നിയമാവലികൾ ചോദിക്കുക. ഇവിടെ വീട് വെക്കുമ്പോൾ അല്ലെ ഇവിടെ താമസിക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത്, അതായത് നിയമങ്ങൾ മറ്റൊന്നുമല്ല, കുറച്ച് നിയമങ്ങൾ ഞാൻ പറയാം. ആൾ എന്നോട് പറഞ്ഞ കാര്യം, നമ്മൾക്ക് എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഇവിടെ താമസിക്കാവുന്നതാണ്, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്തും നമുക്ക് ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പബ്ലിക്കായിട്ടുള്ള ഒരു മതത്തിൻ്റെയും വിശ്വാസങ്ങൾ പബ്ലിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതായത് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഏരിയകളിലൊന്നും നമുക്ക് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം. അത് നമുക്ക് എന്ത് മത ആചാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ എന്ത് പ്രാർത്ഥനയോ നമ്മളുടെ വീടിനുള്ളിൽ മാത്രം സാധിക്കും, അത് പുറത്തായിട്ടൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ചെറിയ നിബന്ധനകൾ മാത്രം, കാരണം ഇതൊരു അങ്ങനെയുള്ള ഒരു ലിവിങ് ആണ് ഇവിടെ താമസിക്കേണ്ടത്, അല്ലെ അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരു ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നിയമാവലികൾ മാത്രമാണുള്ളത്. അപ്പോൾ നേരെ ആളെ വിളിക്കുക, ആളെ വിളിച്ചതിന് ശേഷം നേരിട്ട് വന്ന് കാണുക, എന്നിട്ട് നല്ലൊരു ഡീൽ ഉറപ്പാക്കുക. അപ്പോൾ ഇതേപോലുള്ള നല്ലൊരു അടിപൊളി ഡീലുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും അയ്യോ, അതിനു മുമ്പായിട്ടൊരു കാര്യം, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഇത്രയും നല്ലൊരു ഡീറ്റെയിൽ കിട്ടിയല്ലേ. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.